നമസ്കാരം. ചില ആളുകളെ വെറുതെ വിടുന്നതാണ് നല്ലത്. അവർ ഉപദ്രവിച്ചുകൊണ്ടിരുന്നാലും വെറുതെ വിടണം. കാരണം അവരുടെ മുൻപിൽ പല കാരണങ്ങളാൽ എത്ര ശക്തിയുള്ള ആൾക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചെന്ന് വരില്ല. പി സി ജോർജിനെ കുറിച്ച് പലരും പറയുന്നത് അതാണ്. ഞാൻ മുമ്പ് ഒരു വട്ടം സൂചിപ്പിച്ചിരുന്നു. പത്തനംതിട്ട എം പി ആൻ്റോ ആൻ്റണി ഇത് പറഞ്ഞിട്ടുണ്ട്. പി സി ജോർജിനോട് മുട്ടാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പി സി ജോർജിൻ്റെ നാക്കിന് ലൈസൻസ് ഇല്ലെന്ന്. അതുപോലെ തന്നെയാണ് ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ചിലരുണ്ടാവും. പക്ഷെ അവർക്ക് ശല്യം ചെയ്യാൻ താല്പര്യമൊന്നും കാണില്ല. പക്ഷെ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്നത് പോലെ അവരുടെ സ്വസ്ഥത കെടുത്തിയാൽ, സ്വൈര്യം കെടുത്തിയാൽ അവർ രംഗത്തിറങ്ങും. അത്തരക്കാർ രംഗത്തിറങ്ങിയാൽ പിന്നെ രക്ഷയില്ല. അത്തരത്തിൽ ഒരാളാണ് സ്വപ്ന സുരേഷ്. നമ്മൾ പലപ്പോഴും സ്വപ്ന സുരേഷിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് നമുക്ക് മുൻപിൽ മുൻപൊരു സരിത ഉള്ളതുകൊണ്ടാണ്. എന്നാൽ സരിതയും സ്വപ്നയും രണ്ടറ്റത്ത് നിൽക്കുന്നവരാണ്. ഇവിടെ പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വെറുക്കുന്ന പോലീസോ ബോധപൂർവം ചൊറിഞ്ഞ് പണിവാങ്ങുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ സംഭവങ്ങൾ പരിശോധിക്കുക. വാസ്തവത്തിൽ സ്വപ്ന ഒരു വെളിപ്പെടുത്തൽ നടത്തി. അതേക്കുറിച്ച് സി പി എമ്മിന് പ്രതിരോധിക്കാം. നേരത്തെ പറഞ്ഞിരുന്നതുപോലെ സ്വപ്ന പറഞ്ഞതൊക്കെ കള്ളമാണ്, അതൊക്കെ ഇഗ്നോർ ചെയ്യാം. പകരം സർക്കാരും പോലീസും ചെയ്തതെന്താണ്? ആദ്യം സ്വപ്നയ്ക്കെതിരെ ഗൂഢാലോചന കേസെടുക്കുന്നു. ഒരു തരത്തിലും നിലനിൽക്കാത്ത ഒരു കേസ്. ഇനി അഥവാ നിലനിന്നാൽ പോലും ഒരു ദിവസം പോലും ജയിലിലടയ്ക്കാൻ കഴിയാത്ത ഒരു കേസ്. പിന്നെ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു കേസെടുത്തത്? ഒരു ദിവസം ജയിലിലടയ്ക്കാൻ കഴിഞ്ഞാൽ ഭയപ്പെടും എന്നുണ്ട്. എന്നാൽ അതിനു പോലും സാധിക്കാത്ത ഒരു കേസ് രജിസ്റ്റർ ചെയ്തതുവഴി സർക്കാർ ഭയപ്പെടുന്നു എന്ന സന്ദേശം കൃത്യമായി കൊടുത്തു. പിന്നെ കാണുന്നത് സ്വപ്നയുടെ സഹകാരിയായ സരിത്തിനെ തട്ടിക്കൊണ്ടുപോകുന്നതാണ്. ഒരു ഗുണ്ടയെ പിടിച്ചുകൊണ്ടുപോകുന്നത് പോലെ. ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പോലും അറിയാതെ സ്വപ്ന നിലവിളിക്കുന്നു. ലോക്കൽ പോലീസ് വന്ന് പരിശോധന നടത്തുന്നു. ഒടുവിൽ വിജിലൻസ് കസ്റ്റഡിയിലെടുത്തതാണെന്ന് തിരിച്ചറിഞ്ഞു. ഇതോടെ സർക്കാരും പോലീസും പാനിക്കാണ് എന്ന രണ്ടാമത്തെ സന്ദേശം വന്നു. പൊടുന്നനെ സ്വപ്നയെ സ്വാധീനിക്കുന്നതിന് വേണ്ടി പോലീസുകാർ തന്നെ ഒരാളയക്കുന്നു. അയാളും സ്വപ്നയും തമ്മിലുള്ള ഇടനില സംഭാഷണങ്ങൾ, ആ സംഭാഷണങ്ങൾ ഉണ്ടാക്കിയ പുകിലെ, അതിന് പേരിൽ വിജിലൻസ് ഡയറക്ടറെ രായ്ക്ക് രാമാനും മാറ്റിപ്പാർപ്പിച്ചത്, എന്തിനേറെ ചിത്രത്തിലേ ഇല്ലാത്ത സോളാർ സരിതയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത്, അങ്ങനെ ആകപ്പാടെ അടിമുടി നാറി നശിച്ചുപോയ ഒരു സംവിധാനത്തിലേക്ക് മാറുകയാണ്. എന്നിട്ടും പ്രതികാരം അവസാനിക്കുന്നില്ല. കൃഷ്ണരാജ് എന്ന് പറയുന്ന സ്വപ്നയുടെ അഭിഭാഷകനെതിരെ പഴയ ഒരു പരാതിയുടെ പേരിൽ കേസെടുക്കുന്നു. അതും ജാമ്യമില്ലാ വകുപ്പ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രതികരണങ്ങളുണ്ടായി. ഒന്ന്, ഓരോ ഘട്ടത്തിലും സ്വപ്ന പ്രതികരിക്കുന്നു. സ്വപ്നയുടെ പ്രതികരണങ്ങൾ ഹൃദയത്തിൽ നിന്നാണെന്ന് തോന്നൽ ജനങ്ങൾക്കുണ്ടാവുന്നു. വളരെ നാടകീയമായ വികാരഭരിതമായ പല സീനുകളും, സ്വപ്ന അപസ്മാരം ബാധിച്ച് തലകറങ്ങി വീണതടക്കമുള്ളവ സംഭവിക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് സർക്കാർ ആകപ്പാടെ പേടിച്ചിരിക്കുന്നു എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടാവുന്നു. ആ മുറിവിലേക്ക് വീണ്ടും എണ്ണയൊഴിച്ചുകൊണ്ടാണ് മൂന്ന് ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുന്നത്. പോയ വഴിയിലെല്ലാം സംഘർഷങ്ങളെ സ്ഥിരബുദ്ധിയുള്ള ആരും ചെയ്യാത്ത വിധത്തിൽ കറുത്ത മാസ്കിന് പോലും വിലക്കേർപ്പെടുത്തുന്നു. അങ്ങനെ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ മുതലുള്ള ഈ ഒരാഴ്ച ഇടതുപക്ഷത്തിനും പിണറായി സർക്കാരിനും നാറ്റക്കേസിൻ്റെ ദിനങ്ങളാണ്. അത് ഉണ്ടാക്കിക്കൊടുത്തത് കൂടുതലും പോലീസാണ്. ഞാൻ പറഞ്ഞ ഈ അധി എടുത്തുചാട്ടമല്ല ഗൂഢാലോചന കേസ്, കറുത്ത നിറത്തോടുള്ള വെറുപ്പ്, ഇതെല്ലാം സൃഷ്ടിച്ചത് പോലീസാണ്. ഒന്നുകിൽ പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ ഉപദേശകനോ അടിമുടി പിഴച്ചിരിക്കുന്നു, പാനിക്കായതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അല്ലെങ്കിൽ പോലീസിന് പിണറായിയോട് വിരോധമുണ്ട്, വിദ്വേഷമുണ്ട്. അത് അവർ ബോധപൂർവം തീർക്കുന്നു. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് അവർ തീർക്കുന്നു. ഇതെന്തായാലുമാണ്. ഞാൻ ഓർത്ത് ഇനിയെങ്കിലും ഇത് അവസാനിക്കും. കാരണം മുഖ്യമന്ത്രി ഇന്നലെ വന്നിട്ട് പറയുന്നു, ഞാൻ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ല, ഞങ്ങൾക്ക് ഇവിടെ ആർക്കും എന്ത് വസ്ത്രം ധരിക്കാമെന്നൊക്കെ പറയുമ്പോൾ അതിനനുസൃതമായി ഡി ജി പി ഉത്തരവ് കൊടുക്കുമ്പോൾ ഞാൻ കരുതി എല്ലാം തീർന്നെന്ന്. പക്ഷെ തീർന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവ് ഇപ്പോൾ പുറത്തുവരുന്നു. പോലീസ് വീണ്ടും ഒരു കേസ് കൂടി സ്വപ്നയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതും ഐ ടി ആക്ടിലെ 65, കലാപമുണ്ടാക്കാനുള്ള 153, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ ഗുരുതരമായ ആരോപണം, ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഇട്ടുകൊണ്ടൊരു കേസ് എടുത്തിരിക്കുന്നു. ഏതോ ഒരു സി പി എംകാരൻ, സി പി പ്രമോദ് എന്നാണ് അവൻ്റെ പേര്, അവനൊരു പരാതി കൊടുക്കുന്നു പാലക്കാട് കസബ പോലീസ് സ്റ്റേഷനിൽ. പോലീസ് കേസെടുത്തിരിക്കുന്നു. ഈ കുറ്റകൃത്യം എന്താണെന്നറിയാമോ? സ്വപ്നയുടെ വെളിപ്പെടുത്തൽ. അതായത് കോടതിയിൽ 164 സ്റ്റേറ്റ്മെൻ്റ് ഭരണഘടനാനുസൃതമായി ഏതൊരു പ്രതിക്കും കൊടുക്കാമെന്നിരിക്കവേ അങ്ങനെ കൊടുത്ത 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ
അവർ വ്യാജരേഖ നിർമ്മിച്ചുവെന്നും അവർ സമൂഹത്തിൽ കലാപമുണ്ടാക്കി എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുകയും അതൊക്കെ വെച്ച് FIR ഇടുകയും ചെയ്യാൻ ലോകത്ത് കേരള പോലീസിനല്ലാതെ ആർക്കെങ്കിലും സാധിക്കുമോ? എങ്ങനെയാണ് കലാപം ഉണ്ടാക്കിയെന്നറിയാമോ? സ്വപ്ന രഹസ്യമാക്കി വയ്ക്കേണ്ട അല്ലെങ്കിൽ CPM-കാർ വ്യാജമെന്ന് പറയുന്ന വിശ്വസിക്കുന്ന ഒരു കാര്യം അവരുടെ അനുഭവമാണ്, അവരുടെ ജീവിതകാര്യമാണ്. പക്ഷേ CPM-കാർക്ക് അത് വ്യാജമാണ്, അത് നുണയാണ്, അന്വേഷിക്കുക പോലും വേണ്ട. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലല്ലോ, ഈ ആരോപണം ഉണ്ടായതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അത്തരമൊരു ആരോപണം ഉന്നയിച്ചതുവഴി സമൂഹത്തിൽ കലാപമുണ്ടാക്കി. ഇപ്പോൾ പ്രതിപക്ഷവും BJP-യും ഒക്കെ ഇവിടെ അലമുണ്ടാക്കുന്നത്, മുഖ്യമന്ത്രിയെ തടയുന്നത്, അതിൻ്റെ കാരണം സ്വപ്നയുടെ വെളിപ്പെടുത്തലാണ്. അപ്പോൾ സ്വപ്നയുടെ വെളിപ്പെടുത്തലിൻ്റെ ലക്ഷ്യം കലാപമുണ്ടാക്കിയായിരുന്നു. അപ്പോൾ കലാപമുണ്ടായി. അതുകൊണ്ട് സ്വപ്ന നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും ആ പരാതി അപ്പടി സ്വീകരിച്ച് FIR ഇടുകയും ചെയ്ത പോലീസിന് നല്ല നമസ്കാരം. നമ്മുടെ പോലീസിൻ്റെ അവസ്ഥ എത്ര ദയനീയമാണ്. ഇന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് കാവൽ നിൽക്കുന്ന ഒരു പോലീസുകാരോട് സംസാരിച്ചു വഴിയിൽ വെച്ച്, അയാൾ പറഞ്ഞു ഗതികേടാണെന്ന് പറഞ്ഞു, വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം നാട് നീള പോലീസാണ്. മുഖ്യമന്ത്രി പോകുന്ന വഴി മുതൽ മുഖ്യമന്ത്രി വരാനിടയുള്ള വഴി വരെ പോലീസാണ്. സമസ്ത വഴികളിലും ഒരിടത്തും വണ്ടി പാർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസ് മുതൽ തിരുവനന്തപുരം മുഖ്യമന്ത്രി പോകുന്ന ഓഫീസ് വരെയുള്ള സകല ഇടങ്ങളിലും പോലീസ് ബന്ദോബസ്. അതും DYSP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘങ്ങൾ വരികയാണ്. തിരുവനന്തപുരം ജില്ലയിലൊക്കെ പോലീസുകാർ അവരുടെ സ്റ്റേഷനിൽ എല്ലാവരും വിളിപ്പിച്ചിരിക്കുക മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കാൻ. കേരള പോലീസ് ഇപ്പോൾ ചെയ്യുന്ന ഏക പണി മുഖ്യമന്ത്രിയുടെ സുരക്ഷ മാത്രമാണ്. സുധാകരൻ പറഞ്ഞ 42 വാഹനമല്ല, കേരള പോലീസും മുഴുവൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു ജില്ലയിലെ പോലീസെങ്കിലും, ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഇന്ന് എങ്കിൽ തിരുവനന്തപുരത്തെ പോലീസ് മുഴുവൻ ഇതാ, വേറെ ഒരു പണി അവർക്കില്ല. ഈ ഭീകരമായ അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടതിന് തുടർച്ചയായി ഈ കലാപമുണ്ടാക്കാനായി സ്വപ്ന കള്ളം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ പരാതി കൊടുക്കുമ്പോൾ പരാതി വലിച്ചേറി ദൂരെ കളയാൻ ബാധ്യസ്ഥനാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. അയാൾ അതിൻ്റെ പേരിൽ FIR ഇട്ടിരിക്കുന്നു. അതും ജാമ്യമില്ലാ വകുപ്പ്. എന്നിട്ട് പോലീസ് പറയുന്നുണ്ട് ഉടനെ അറസ്റ്റൊന്നുമില്ല, ഞങ്ങൾ അന്വേഷിക്കട്ടെ. അന്വേഷിക്കണമെങ്കിൽ FIR ഇടണോ? പ്രാഥമിക അന്വേഷണത്തിന് FIR-ൻ്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യാറുമില്ല. ഇത് സ്വപ്നയെ ബുദ്ധിമുട്ടിക്കുക. സ്വപ്നയെ കൊണ്ട് വീണ്ടും വീണ്ടും കോടതിയിൽ പോവുക, അവരുടെ കയ്യിലിരിക്കുന്ന കാശ് കളയിക്കുക, അവരെ പറ്റുമെങ്കിൽ അറസ്റ്റ് ചെയ്യുക, അങ്ങനെ അവരെ ബുദ്ധിമുട്ടിച്ച് നിശബ്ദയാക്കുക. അതായത് പോലീസിൻ്റെ പ്രതികാര ബുദ്ധി പിണറായിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഈ ഭീകരമായ വേട്ടയാടൽ തുടരുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, സ്വപ്നയെ കഴിഞ്ഞ കുറേ കാലമായി മനസ്സിലാക്കിയ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയാം, സ്വപ്നയ്ക്കെതിരെയുള്ള ഈ നീക്കം തിരിച്ചടിക്കുകയുള്ളൂ. കാരണം അവർക്ക് ഇപ്പോഴും രാഷ്ട്രീയമില്ല. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഈ സംഘിയും കൊങ്ങിയും കമ്മിയും തമ്മിലുള്ള വ്യത്യാസം നിർത്തി, അവർക്ക് മലയാളം പോലും ഇപ്പോഴാണ് ഈ ജയിൽ ജീവിതവും തുടർന്നുള്ള ഈ പ്രതിസന്ധികളും മാധ്യമങ്ങളുമായുള്ള സമീപനവും മൂലമാണ് അവർ കുറച്ചെങ്കിലും മലയാളം മനസ്സിലാക്കുന്നത്. അതുവരെ അവർ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷും ഹിന്ദിയും അറബിയും ഒക്കെ അവർക്കറിയാം. അവർക്ക് മലയാളമാണ് ഏറ്റവും കുറച്ച് വഴങ്ങുന്നത്. അവർ പതിയെ പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അവർ പലപ്പോഴും രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയക്കാരെയും അവർ അകലെയാണ് നിർത്തിയിരിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരും അവരെ പാർട്ടി എന്ന നിലയിൽ സഹായിക്കാൻ ഇറങ്ങിയിട്ടില്ല. ആരുടെയും കെണിയിൽ അവർ വീണിട്ടില്ല. പലപ്പോഴും പലരും സഹായ വാഗ്ദാനമായി ചെയ്യുമ്പോൾ അവരത് തിരസ്കരിക്കുകയാണ്. അവർ അവരുടെ ഉത്തമ ബോധ്യമുള്ള കാര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉള്ളിൽ വലിയ രഹസ്യങ്ങളുടെ ഒരു കലവറ തന്നെയുണ്ട്. കാരണം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബവും കഴിഞ്ഞ മന്ത്രിസഭയിലെ നിരവധി പ്രമുഖരും UAE കോൺസുലേറ്റും അടങ്ങുന്ന എല്ലാ അധോലോക ഇടപാടുകളുടെയും പ്രമുഖ സാക്ഷി അവരായിരുന്നു. ഇതറിഞ്ഞിട്ടും മുഖ്യമന്ത്രിയും കൂട്ടരും അവരെ നിശബ്ദരാക്കാം എന്ന് കരുതി, അവരെ ഭയപ്പെടുത്താമെന്ന് കരുതി പിറകെ നടന്ന് ചൊറിഞ്ഞാൽ പണി കിട്ടും, ഒരു സംശയവും വേണ്ട. പിണറായി ഇതിൻ്റെ പുക കണ്ടേ സ്വപ്ന മടങ്ങൂ. കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഏതാണ്ട് 1.5 വർഷത്തോളം അവർ ജയിലിൽ ജീവിച്ചു. അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയി. അവർക്ക് ഒരിക്കലും ജീവിതകാലം മുഴുവൻ പിന്നാലെ നടക്കാൻ പറ്റുന്ന കേസുകളുണ്ട്. കഷ്ടി ജീവിക്കാനേ പറ്റൂ. അവർക്ക് അതുപോലെ ബാധ്യതകളുണ്ട്. അവർക്കൊന്നും നോക്കാനില്ല. എന്നിട്ടും സ്വസ്ഥമായൊരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ പലപ്പോഴും പല വിവാദങ്ങളിൽ മാറി നിന്നത്. പക്ഷെ അവരുടെ കേസ് നടത്തിപ്പിൻ്റെ ഭാഗമായി അവർ നടത്തുന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ മൊഴികൾ അത് ചിലരെ അലോസരപ്പെടുത്തുമ്പോൾ, അവർ വിചാരിക്കുന്ന തരത്തിലേക്ക് ഇവർ ഒതുക്കപ്പെടാതെ പോകുമ്പോൾ, അവരെ ടാർഗറ്റ് ചെയ്ത് നാറ്റിക്കാം, നശിപ്പിക്കാം, ജയിലിൽ അടയ്ക്കാം എന്ന് കരുതിയിൽ വെറുതെയാണ്. കാരണം ഈ സമൂഹം മുഴുവൻ അവർക്കൊപ്പമാണ്. ഈ സമൂഹം അവരുടെ സ്ഥിതി മനസ്സിലാക്കുന്നവരാണ്. ഇത് പണി കിട്ടാൻ പോകുന്നത് പിണറായിക്കും അദ്ദേഹത്തിൻ്റെ ഇസത്തിനുമാണ്. കാരണം സ്വപ്ന രഹസ്യങ്ങളുടെ ഒരു മഹാകലവറയാണ്. ആ രഹസ്യങ്ങൾക്കൊക്കെ വിശ്വസനീയമായ തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് സാധിക്കും. മാത്രമല്ല, പിണറായി വിജയൻ വഴങ്ങാത്ത ഒരു അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ പോലെ ആരെങ്കിലും ഇറങ്ങിപ്പുറപ്പെട്ടാൽ, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അമിത്ഷായുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ സകലത്തിനെയും പൂട്ടിക്കെട്ടാൻ കഴിയും. കാരണം രാജ്യദ്രോഹമാണ് ചെയ്തിരിക്കുന്നത്, ദേശവിരുദ്ധ പ്രവൃത്തിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സ്വപ്ന പിണറായിക്ക് തലവേദനയാകും, ഉറപ്പാണ്. അല്ലെങ്കിൽ അറ്റകൈ പ്രയോഗത്തിന് പാർട്ടിക്കാർ രംഗത്തിറങ്ങണം സ്വപ്നയെ തട്ടിക്കളയാൻ. അതിനും അവർ മടിക്കില്ല.
കാരണം സ്വപ്ന ജീവിച്ചിരുന്നാൽ അപകടമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാരണം പിണറായിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മന്ത്രിമാരടങ്ങുന്ന പല സി പി എം നേതാക്കളും ചേർന്ന് കഴിഞ്ഞ 5 വർഷം കേരളത്തെ ഒരു മാഫിയ ഭരണത്തിലേക്ക് മാറ്റിയിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ കൃത്യമായി അറിയാം സ്വപ്നയ്ക്ക് എന്നത് തന്നെയാണ് അവർക്ക് അപകടമുണ്ടാവുന്നതും.